പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ബന്ദിപ്പൂപ്പാടം. 2.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പൂക്കൾക്കൊപ്പം ചെണ്ടുമല്ലിയും തുമ്പയുമുണ്ട്. കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ ഒരുക്കിയ പൂപ്പാടത്തിൻ്റെ കാഴ്ചകളിലേക്ക്. ചേർത്തല 11-ാം മൈലിനടുത്താണ് കർഷകനായ സുനിലിന്റെ പൂപ്പാടം. മഞ്ഞയും ഓറഞ്ചും ഇളം മഞ്ഞ നിറവുമുള്ള ബന്ദിപ്പൂക്കൾ. അത്തം മുതൽ വിളവെടുക്കുന്നതിനായി 2.5 മാസം മുമ്പാണ് ബന്ദിത്തൈകൾ നട്ടത്. ഇനി ഉത്രാടം വരെ ഈ പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണ്. രണ്ടര ഏക്കറിൽ 30,000 ചുവട് ബന്ദിത്തൈകളാണ് നട്ടത്. ബന്ദിപ്പൂക്കളെ കൂടാതെ വാടാമല്ലിയും തുമ്പപ്പൂക്കളുമുണ്ട്. അത് 4 കളറ്, അതായത് ചെണ്ടമുല്ല എന്ന് പറയുന്നത് ഓറഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞയുണ്ട്, സ്നോ വൈറ്റ് ഉണ്ട്, അതുകൊണ്ടുണ്ട് വാടാമുല്ലയുണ്ട്, അതുകൊണ്ടുണ്ട് നമ്മുടെ തുമ്പയുമുണ്ട് എന്ന് പറഞ്ഞാൽ 4 തരം കളറുള്ള പൂക്കളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ആ പൂക്കളെല്ലാം തന്നെ അത്തം നാൾ മുതൽ തിരുവോണ ദിവസം വരെ, ഉത്രാട ദിവസം വരെയുള്ള ദിവസങ്ങളിൽ പറിച്ച് ജനങ്ങളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 4 വർഷമായി സുനിൽ ഓണത്തോടനുബന്ധിച്ച് പൂ കൃഷി ചെയ്യുന്നുണ്ട്. ഓണവിപണിയിൽ ബന്ദിപ്പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണെങ്കിലും വലിയ ലാഭമൊന്നുമില്ല കർഷകർക്ക്. 150 മുതൽ 200 രൂപ വരെയാണ് അത്തം മുതൽ പൂക്കളുടെ വില. നമ്മൾ പൂക്കൃഷി യഥാർത്ഥത്തിൽ ലാഭകരമായ കൃഷിയല്ല കർഷകർക്ക്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിളവെടുപ്പാണ്. പൂ നമുക്ക് 3 മാസം വിളവെടുത്താൽ ലാഭകരമാക്കാം, പക്ഷെ ഒറ്റ വിളവെടുപ്പോട് കൂടി നമ്മൾ ഈ അംഗം പിടിയാണ്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൂക്കൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാകുന്നത് ഈ ഓണത്തിനാണ്. പിന്നീട് ദിവസങ്ങളിൽ വന്ന ദിവസങ്ങളിൽ കച്ചവടക്കാർ നമ്മുടെ പൂക്കൾ എടുക്കത്തില്ല. പച്ചക്കറി എടുത്താൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവിന് 10 രൂപയും 20 രൂപയും ആയിരിക്കും. അപ്പം നമുക്ക് കച്ചവടക്കാർക്ക് കൊടുത്ത് നമുക്കത് ലാഭകരമാക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഓണ ദിവസം നമുക്ക് 200 രൂപ കിട്ടിയാണെങ്കിൽ നമുക്ക് ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റും. മറ്റുള്ള ദിവസങ്ങളിൽ 50-40 ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 200 രൂപ വില കിട്ടിയാണെങ്കിൽ അത് ലാഭകരമായിരിക്കും. പൂപ്പാടം കാണാൻ വിവിധ ജില്ലകളിൽ നിന്ന് കാഴ്ചക്കാരും ഏറെ എത്തുന്നുണ്ട്. ജനം ആലപ്പുഴ.